വാഗമണ്ണിലേക്ക് കൊച്ചിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഗമണ്ണിലേക്ക് എത്തിയിട്ടില്ല. ആ എത്താൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. സൂര്യനെ ഉദിച്ച് അങ്ങ് കുറച്ച് നേരം നന്നായിട്ട് വെളുത്തു തുടങ്ങി. കണ്ടോ നല്ല മഞ്ഞൊക്കെ മഞ്ഞണിഞ്ഞിരിക്കുന്ന മലനിരകളൊക്കെ ഇങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. ശേഷം നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് തേയിലത്തോട്ടങ്ങളാണ്. ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൈൻ ഗാർഡൻ, പൈൻ ട്രീസ്, ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന കുറേ പൈൻ മരങ്ങൾ കണ്ടില്ലേ. പിന്നെ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഈ റോഡ് വഴി ഇങ്ങനെ നടന്നങ്ങ് പോവുക. ആൾക്കാരൊക്കെ ബൈക്കിൽ അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളിലൊക്കെ വന്ന് അവിടെ കാണില്ലേ. ബസ്സിലൊക്കെ ഒരുപാട് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്ത് ഉണ്ട്. പിന്നെ ചെറിയൊരു ചായക്കടയുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഈ ചായക്കടയിൽ കയറിയാൽ മതി. ഇപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ വീണ്ടും ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കൊക്കെ മിക്കവരും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇവിടെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഒരുപാട് പേര് പല വാഹനങ്ങളിലൊക്കെയായിട്ട് വന്നിട്ടുണ്ട്. രാവിലെ തന്നെ അവർ വന്ന് ചേർന്നിട്ടുണ്ട്. പിന്നെ കുറേ പാറകളൊക്കെയാണ് ഇവിടെ. പാറകളിലൊക്കെ നമ്മൾ കയറി നിൽക്കുകയാണെങ്കിൽ അടുത്ത സ്ഥലങ്ങളൊക്കെ നല്ല ദൂരെയൊക്കെയുള്ള സ്ഥലങ്ങൾ നന്നായിട്ട് കാണാൻ സാധിക്കും. ചെറിയൊരു അരുവിയുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉള്ള ചെറിയൊരു അരുവി കാണാൻ പറ്റും. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇരുവശങ്ങളിലൊക്കെ ടോയ് ഷോപ്സൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും ടോയ്സൊക്കെ വാങ്ങാനായിട്ട്
സാധാരണ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള പോലെ തന്നെ ടോയ് ഷോപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചങ്ങ് ദൂരത്തിൽ ഇടയ്ക്ക് പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടോയ് ഷോപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഇതിനെ ഒരു പാരാ ഗ്ലൈഡിങ് സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് സ്കൈ സൈക്ലിംഗ്. സ്കൈ കൂടെ ഒരു റോപ്പ് കൂടെ ഇങ്ങനെ സൈക്കിളെ ഓടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പുറത്തെ ഈ വശത്തു നിന്ന് അപ്പുറത്തെ വശത്തേക്ക് സൈക്കിളെ ഓടി നല്ല ബാലൻസ് വേണം കേട്ടോ. അപ്പോൾ സൈക്കിളെ ഓടി നമുക്ക് അതുവരെ അപ്പുറത്തെ സൈഡ് വരെ ചെല്ലാം. കുറച്ചൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു റൈഡാണത്. ഇനി നമുക്കങ്ങ് കുറച്ചങ്ങ് ദൂരപ്പെടുന്ന നോക്കുന്ന സമയത്ത് അവിടെ ഒരു തടാകം പോലെയുണ്ട്. അവിടെ ബോട്ടിങ് നടക്കുകയാണ്, കയാക്കിങ് ആൻഡ് ബോട്ടിങ്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, സന്ദർശകരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ ബോട്ടിങ് അതുപോലെ തന്നെ കയാക്കിങ് അതിലൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കൊരു ചേഞ്ചാണ്, വലിയവർക്കും ഒരു ചേഞ്ചാണ്. കുറേ കാലം കൊറോണേൻ്റെ പേരിൽ ശ്വാസം മുട്ടുകളൊക്കെ വീട്ടിൽ നിന്ന സമയത്ത് അതൊന്നും പറ്റുന്നില്ല. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് സിപ്പ് ലൈൻ. ഒരു റോപ്പ് കൂടെ ഇങ്ങനെ ഈ വശത്ത് നിന്ന് അപ്പുറത്തെ വശത്തേക്ക് ഒരു ബാലൻസിൽ ഇങ്ങനെ പോവുകയാണ്. എൻ്റെ ഗേൾസാണ് ഇതിൽ പോകുന്നത്. പക്ഷേ എല്ലായിടത്തും നമ്മളെ അവരെ ശ്രദ്ധിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ട്. ഒരു നമുക്കങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാരൊക്കെയുണ്ട്. അടുത്തതായിട്ട് ഫിഷ് സ്പാ, അതിൻ്റെ ഒരു സ്ഥലമാണ് ഇവിടെ. കുറേ ഒരു ചെറിയൊരു പൂള് പോലെ അതിൽ നിറച്ച് മീനുണ്ട്. ആ മീനിൽ നമ്മൾ കാല് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീനുകളൊക്കെ വന്ന് നമ്മുടെ കാലൊക്കെ വന്നിട്ട് കൊത്തി വൃത്തിയാക്കി തരും. മീനിനൊരു സുഖം, നമുക്കും ഒരു സുഖം കിട്ടും. ഈ ഭാഗമാണ് കിഡ് സോൺ. കുട്ടികൾക്ക് മാത്രം കളിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബോട്ടിങ്ങൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. കുട്ടികൾക്ക് മാത്രമേ ഉള്ളതാണ്. അപ്പം അവരുടെ പാരൻസൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. കുട്ടികളൊക്കെ അതിൽ കുറേ ട്രൈ ചെയ്യണം അവർ. പക്ഷേ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ് വാഗമൺ. നമുക്ക് ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് നമുക്കിഷ്ടപോലെ നടക്കുകയും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയും ഫുഡ് കഴിക്കുകയും അതുപോലെ എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് വാഗമൺ. ഇനി നമ്മളിങ്ങോട്ട് കിടക്കുന്നത് ഒരു ഫ്ലോറി കൾച്ചർ ഒരു സെക്ഷനിലേക്കാണ്. ഇവിടെ ധാരാളം ചെടികളൊക്കെ ഉണ്ട്. ആവശ്യക്കാർക്ക് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഇവിടുന്ന് വാങ്ങാം. നല്ല പൂക്ക്, റോസ്, എല്ലാ വെറൈറ്റി പ്ലാന്റ്സ് ഇവിടെയുണ്ട്. Thank you.
ഇതാണ് പാരാഗ്ലൈഡിങ്. ഇതിലേക്ക് നമുക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീസൊക്കെ ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, നല്ല മനസ്സിന് ധൈര്യം ഒക്കെയുള്ള നല്ല യങ്സ്റ്റേഴ്സിന് കയറാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഇത്. പക്ഷേ നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് അവിടെ ഇൻസ്ട്രക്ടേഴ്സൊക്കെ ഉണ്ട്. പേടിക്കാനൊന്നുമില്ല, കുറച്ച് മനസ്സിന് ധൈര്യം ഉണ്ടായാൽ മാത്രം മതി. കണ്ടു നിൽക്കാൻ നമുക്ക് നല്ല രസമാണത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവേ ഇത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.